ഓക്കെ, ചാപ്റ്റർ 4 ടോൾ ട്രീസ്. സമ്മറിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ലോകത്ത് എല്ലാം കൃത്യമായിട്ട് വീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു വസ്തു എന്ന നിലക്കാണ് നമ്മൾ പ്രകൃതിയിലുള്ള മരങ്ങളെ മറ്റൊക്കെ കാണുന്നത്. ഈ മരങ്ങൾ കാടുകളിലും വില്ലേജുകളിലും മൗണ്ടൻ സ്ലോപ്പുകൾ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ പരന്ന സ്ലോട്ടുകളെല്ലാം കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു, വീക്ഷിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കവി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഈ ടോൾ ട്രീസുകൾ എന്നുള്ളത്. അവരുടെ ഫീറ്റുകൾ ഗ്രൗണ്ടിൽ താഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ മരങ്ങളുടെ മട്ടുപാവുകൾ ആകാശത്തിങ്ങനെ വിശാലമായിട്ട് തല ഉയർത്തി നിൽക്കുന്നുണ്ടാവും. അതെല്ലാം മേഘങ്ങളും മറ്റൊക്കെ കടന്നു പോകുന്ന ലോകം മൊത്തം വീക്ഷിക്കുന്ന ഒരു കണ്ണായിട്ട് ഈ ഇത്തരത്തിലുള്ള ടോൾ ട്രീസുകൾ മാറുന്നു എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷോട്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ മരങ്ങൾ എന്നുള്ളത് രാത്രി സമയങ്ങൾ ആകാശത്തെ വീക്ഷിക്കാനും അതുപോലെ രാത്രിയാകുന്ന സമയത്ത് വളരെ സേഫായിട്ടും പക്ഷികളെയും മറ്റൊക്കെ കൂടണിയിപ്പിക്കാനും മറ്റൊക്കെ ആയിട്ട് സഹായിക്കുന്നു. അതുപോലെ രാത്രി സമയങ്ങളിലുള്ള മൂൺ ലൈറ്റിൽ ആകാശത്തെ വീക്ഷിക്കാനും അതുപോലെ ലോകം മൊത്തം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തെ കൃത്യമായിട്ട് ഉണർന്നിരുന്ന് വീക്ഷിക്കാനും ഇത്തരത്തിലുള്ള മരങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കവി പ്രത്യേകമായിട്ട് നോബിൾ പീപ്പിൾസുമായിട്ട് ടോൾ ട്രീസിയെ കമ്പയർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബിൾ പീപ്പിൾസിനുള്ള ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് അഥവാ കോമൺ പീപ്പിൾസിൽ നിന്ന് നോബിൾ പീപ്പിൾസിനുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സുകൾ കൃത്യമായിട്ട് ഈ ടോൾ ട്രീസുകളുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വലിയ വലിയ മരങ്ങൾക്ക് വളരെ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വേരുകൾ മറ്റൊക്കെ ഉണ്ടായിരിക്കും. അത് വളരെ സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം വളരെ സിമ്പിളായിട്ട് അവർ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നുള്ള ആ ഒരു വലിയ കമ്പാരിസനാണ് അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഇത്തരം മരങ്ങളൊക്കെ ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും അതുപോലെ നല്ല ജനങ്ങൾക്കൊക്കെ ഷെൽട്ടറായിട്ടും മറ്റൊക്കെ ആയിട്ട് വേണ്ട രൂപത്തിലുള്ള പരിചരണങ്ങളും മരങ്ങൾ നടത്തുന്നുണ്ട്. ഇതിലൂടെ തന്നെ വീക്കായ ആളുകളെയും മറ്റുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റൊക്കെ പരിപാലിക്കാനൊക്കെ ഇത്തരം മരങ്ങൾക്ക് കൂടുതൽ സഹായിക്കുന്നുണ്ട് എന്നും കവി തൻ്റെ ഇമാജിനേഷനിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്നുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പൾ പോയിൻ്റ്സ് ആയിട്ട് നമ്മൾ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാച്ചുർ എന്നുള്ളത് വളരെ ഒരു പ്ലീസൻ്റ് പിക്ചർ ഓഫ് ദ ഷെൽഫ്ലെസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. എല്ലാ നിലക്കും ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലീസൻ്റ് നൽകുന്ന ഒരു പിക്ചറാണ് ഈ നാച്ചുർ എന്നുള്ളത്. ആ പ്രകൃതിയിലെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടുന്നത് കൊണ്ടാണ്. അതുപോലെ നാച്ചുർ ആഡ്സ് ടു ദ ബ്യൂട്ടി ഓഫ് അവർ സറൗണ്ടിങ്സ്. നമ്മളുടെ ചുറ്റുപാടങ്ങൾക്ക് ഭംഗി നൽകുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറുകളാണ്. ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്ട്. അതിന് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാര്യമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ അതിനെ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, വെറും നമുക്ക് ഒരു വേസ്റ്റായിട്ട് മാറുന്ന ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. നെക്സ്റ്റ്, ഇത്തരത്തിലുള്ള മരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാന്റ് ചെയ്തിട്ട് ഒരുപാട് വളർത്തുക എന്നുള്ളതാണ്, അല്ലാതെ അതിനെ കട്ട് ചെയ്ത് ഉപയോഗശൂന്യമാക്കരുത് എന്നുള്ളതും കവി പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം നാച്ചുറുകൾക്ക് കൃത്യമായിട്ട് അനിവാര്യമായിട്ടുള്ള ഒരു പ്രസൻസിന് നാച്ചുർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം മരങ്ങളൊക്കെ അനിവാര്യമാണ് എന്നുള്ളതിലേക്കും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യണം, കെയർ ചെയ്യണം എന്നുള്ളതിലേക്കും സൂചിപ്പിക്കുന്ന അതിൻ്റെ വാല്യൂ എത്രത്തോളം നാച്ചുറിന് അനിവാര്യമാണ്, ഇത്തരം മരങ്ങളുടെ വാല്യൂ എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളതും ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കവിതയുടെ മറ്റൊരു മാറ്റുതിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കവിത വായിക്കുമ്പോൾ അതിന് ലിറ്ററേച്ചർ മെൻറ്റാലിറ്റിയിലെ റീഡർ വായിക്കുമ്പോൾ ഇതിലൂടെ മനസ്സിലാകുന്ന ഓരോ എക്സ്പ്രഷൻസ് വേർഡ്സുകളും എക്സ്പ്രഷൻസുകളൊക്കെ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് മീനിങ്ങുകളിലായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചതായിട്ടും കാണുന്നത്. നെക്സ്റ്റ്, ഈ പോയറ്റ് പ്രധാനമായിട്ടും ഒരുപാട് സിമിലാരിറ്റികൾ കൊണ്ടുവരാൻ ഈ കവിതയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് തന്നെ കാണാവുന്നതാണ് മരങ്ങളെയും അതുപോലെ എംപവേർഡ് ഹ്യൂമൻ ബീയിങ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു കമ്പാരിസൺ എന്നുള്ളത്. ഉദാഹരണമായിട്ട് ദെയർ ഫീറ്റ് ഇൻ ദി ഏർത്ത്,
their herds in the sky, human beings are strong എന്നുള്ള രൂപത്തിലൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രൂപം. അതുപോലെ തന്നെ ടോൾ ആൻഡ് പവർ വിത്ത് ദെയർ ഫീറ്റ് റൂട്ട് ഇൻ ദി ഗ്രൗണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ എത്രത്തോളം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു അതുപോലെയാണ് മരങ്ങൾ കൃത്യമായിട്ട് ഇത്ര റൂട്ടഡ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്നു. ദേ ആർ ഡൗൺ ടു ഏർത്ത് എന്നുള്ള രൂപത്തിലൂടെയൊക്കെ സൂചിപ്പിക്കുന്ന വരികളിലൂടെ വരുന്നത്. അതുപോലെ സേഫ് ഇൻ എ നെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ പോലെ ടോൾ ട്രീസുകളൊക്കെ എന്ത് ചെയ്യുന്നു കാര്യമായിട്ടുള്ള കംഫർട്ട് ഷെൽട്ടർ എല്ലാവർക്കും നൽകുന്നത് പോലെ തന്നെ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകാൻ പറ്റും എന്നുള്ള ഒരു കമ്പാരിസൺ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ടോൾ ട്രീസ് പീപ്പിംഗ് ഓൺ ദി വേൾഡ് ദാറ്റ് സ്ലീപ്പിംഗ് ലോകം മൊത്തം ഉറങ്ങുന്ന സമയത്തും ഇത്തരം ഉയർന്ന മരങ്ങൾ ഇവരെ വീക്ഷിക്കുന്നു എന്നുള്ളതിലേക്കുള്ള സൂചന കൊണ്ടുവരുന്നു. അഥവാ ടോൾ ട്രീസുകളൊക്കെ ഇവിടെ ഒരു പ്രൊട്ടക്റ്റേഴ്സായിട്ട് ഒരു കാവൽക്കാരായിട്ട് നിലനിൽക്കുകയാണ് മറ്റുള്ളവരെ സേഫായിട്ട് കെയർ ചെയ്യാനും മറ്റുമൊക്കെ. അഥവാ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരെ പരിചരിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അതിൻ്റെ മുന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത് എന്താണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് സംരക്ഷിക്കാനും യാതൊരുവിധ പ്രയാസം വരുത്താതെ അവരെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു വലിയ എത്തിക്സും കൂടിയും ഇതിലൂടെ കവി പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ ഈ കവിതയിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് നമ്മളുടെ ചുറ്റുപാടങ്ങളിൽ തന്നെ ഒരുപാട് കോളനികളിലേക്ക് കൃത്യമായിട്ട് ഇത്തരം പച്ചപ്പില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതിനെക്കുറിച്ച് ഹോർട്ടിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റ് പോലത്തെ വിഷയ അടിസ്ഥാനത്തിൽ ലൈറ്റിങ്ങൾ എന്ത് ചെയ്യുക ആർട്ടിക്കിളുകളൊക്കെ എഴുതുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്ലാനഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചില വർക്കുകളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒരു കവിതയാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക റിതം റൈമിംഗ് സിസ്റ്റം വേർഡ്സുകളുണ്ടായിരിക്കും അഥവാ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിക്ക കവിതകൾക്കും ഒരു റിമിംഗ് വേർഡ്സുകൾ ഉണ്ടായിരിക്കും. റിമിംഗ് വേർഡ്സുകൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അവസാന വാക്കുകളുടെ ഉച്ചാരണ അല്ലെങ്കിൽ സ്പെല്ലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണമായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻസുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിയും. അതുപോലെ രണ്ട് നാല് ലൈനുകളുടെയും ഈച്ച് സ്റ്റാൻസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോയം കൃത്യമായിട്ട് ഒരു സിമിലർ സൗണ്ടിലായിരിക്കും ആ കവിതകൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്രത്യേക റിംസിലാണ് ഈ ഒരു കവിത നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈ സിമിലർ സൗണ്ടുകൾ എന്നുള്ളത് നമുക്കൊരു ഫ്ലോ ആയിട്ട് കൊണ്ടുപോകാനും അതുപോലെ കൃത്യമായിട്ട് ഇതിനെ ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ അഥവാ കാണാതെ പഠിക്കുന്നവർക്ക് റിമെമ്പർ ചെയ്യാനും കൂടുതൽ സഹായിക്കും. അപ്പോൾ കവിതകളിൽ ഇത്തരം ഒരു ട്രെൻഡ് മുന്നോട്ട് വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടിയാണെന്നർത്ഥം. അതുപോലെ സിമിലർ സൗണ്ടുകളായിട്ട് പ്രധാനമായിട്ട് അവസാനിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. സ്കൈ ബൈ റെസ്റ്റ് നെസ്റ്റ് പീപ്പിംഗ് സ്ലീപ്പിംഗ് ഇത്തരത്തിലുള്ള ആ ഒരു സൗണ്ടും സ്പെല്ലിംഗും ഒക്കെ നമുക്ക് എന്ത് ചെയ്തു തരുന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാനും മറ്റൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ്.